ഹേ ഗായ്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുമ്മായ ഡിസ്ചാർജ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ നമ്മളെ കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത്, നല്ല രസമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അത്തായും ഉമ്മിയും വന്നായിരുന്നു. അപ്പോൾ അത്താറെ കൈയൊക്കെ ഒന്ന് ഫ്രാക്ചർ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വന്ന് കണ്ടിട്ട് അവർ പോയി. അത്തേക്ക് കൈ വയ്യാത്തതുകൊണ്ട് അങ്ങനെ അവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് പോയി. അങ്ങനെ കാണാൻ വന്നു കുഞ്ഞിനെ. അങ്ങനെ ഞങ്ങൾ മുമ്മായകെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ഈ തിരക്കിലൊക്കെയാണ്. അങ്ങനെ കുഞ്ഞിനെ നമ്മൾ പായക്കടിച്ച് കിടത്തി, എല്ലാം സെറ്റപ്പ് ആക്കി കിടത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് മുമ്മായും കുഞ്ഞുമൊക്കെ ഓക്കെ ആണോ. ഇപ്പോൾ എല്ലാവരും ഓക്കെ ആണ്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല രീതി അൽഹംദുലില്ല, നല്ല രീതി പൊക്കോണ്ടിരിക്കുന്നു ജീവിതം. ഇവനെ കണ്ടോ ഗൈസ്, നല്ല ഉറക്കോ ഗൈസ്. ഹലോ, അയ്യോ സോറി, നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റില്ലാതെ ഞങ്ങൾ ഉടനെ കുഞ്ഞിൻ്റെ പിക്കൊക്കെ ഇടുന്നതായിരിക്കും ഇൻഷാല്ലാ. അപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ പായക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മൂന്ന് പേരുടെ അമ്മ ഉണ്ടായിരുന്നു, ഉമ്മ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ഉണ്ടായിരുന്നു. എല്ലാം പാക്ക് ചെയ്തെല്ലാം സെറ്റപ്പാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ മുമ്മായിക്ക് ഒരുങ്ങണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉമ്മ ഡ്രസ്സൊക്കെ എടുത്ത്, ഉമ്മ ഡ്രസ്സിടാൻ വേണ്ടി പോകും. ഓറഞ്ചൊക്കെ കഴിച്ചാണ് ഡ്രസ്സിടാൻ പോകുന്നത്. അല്ല, ഓറഞ്ചല്ല, മുട്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് സ്പ്രേ ഒക്കെ അടിച്ച് ഗൈസ്. അങ്ങനെ ഈ ഡ്രസ്സ് ഞങ്ങൾ ഡിസ്ചാർജ് ആകുന്നതിനും ആ ദിവസം രാവിലെ പോയെടുത്തതാണ്, ഞാൻ പോയെടുത്തതാണ്, പെട്ടെന്ന് പോയെടുത്തതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ പറയാം എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഡ്രസ്സ് എൻ്റെ സെലക്ഷനാണ്, എല്ലാം കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. വാച്ച്, എല്ലാ ഐറ്റവും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഇൻഷുറൻസിൻ്റെ കാര്യം ശരിയാക്കാൻ വേണ്ടി, കുഞ്ഞിൻ്റെ എല്ലാം ശരിയാക്കാൻ വേണ്ടി അതെല്ലാം കൊടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അങ്ങനെ ഒരു 7-8 മണിയൊക്കെ ആയി മുമ്മയുടെ വീട്ടിൽ വന്നപ്പോൾ. അങ്ങനെ മുമ്മയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണിത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു, കുഞ്ഞിനെ കിടത്തി, കടലിലൊക്കെ കിടത്തി. അങ്ങനെ മുമ്മയുടെ വാച്ച് അവിടെ അങ്ങനെ ഇടിച്ച്, ഞാൻ ഗിഫ്റ്റ് കൊടുത്ത വാച്ചായതുകൊണ്ട് അവളെ മനസ്സ് തകർന്നു പോയി ഗൈസ്. എൻ്റെ സൗണ്ട് കുറച്ച് അടങ്ങിയിരിക്കുകയാണ്, ചെറിയ ജലദോഷമുണ്ട്, അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ മുമ്മയുടെ നോട്ടമൊക്കെ ഉണ്ടോ, ഭയങ്കര സീനാണ് ഗൈസ്. ഈ പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാമല്ലോ. അങ്ങനെ മരുമോൻ വന്ന സന്തോഷത്തിൽ അച്ഛൻ പോയി പൊറോട്ടയും ബീഫൊക്കെ മേടിച്ചുകൊണ്ട് വന്നു, അത് ഞങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്, രാത്രി തന്നെ ഞാൻ ഇറങ്ങി. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.